ഒരു 15 വർഷം കഴിയുമ്പോൾ ടെസ്റ്റ് വരുമല്ലോ, അത് കഴിഞ്ഞ് കിട്ടുമല്ലോ, അതും കഴിഞ്ഞ് കിട്ടാണ്ട് വരുമ്പോൾ പൊളിക്കാൻ കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എന്താന്ന് വെച്ചാൽ, എനിക്കൊരു ആക്സിഡന്റ് കിട്ടിയായിരുന്നു ഈ വണ്ടി വെച്ച്, ലോറിയായിട്ട് തട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ട്, ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ പോളോനൊരു 500 രൂപ അടിക്കണമെങ്കിൽ ഇതിനൊരു 150 രൂപ അടിക്കണം. ഓ, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു കഴിവിൽ തന്നെ ഓടിക്കണം. ഇത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല, നമ്മള് യൂസർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ള. ഇപ്പൊ പലരും പറയും അത് അങ്ങനെ കിട്ടത്തില്ല, അത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും, ബട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു യൂസ്ഡ് ഫോർഡ് ഫിഗോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? 17 ആരും ഇടത്തില്ല, കാരണം സസ്പെൻഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആക്സിലും കംപ്ലൈന്റ് വരും. പക്ഷെ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വണ്ടി എപ്പോഴും യൂണിക് ആയിട്ട് കിടക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 300 ഒക്കെ അടിച്ചു തന്നെ ഇറങ്ങാൻ കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, വോക്കിംഗ് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർഡ് ഫിഗോ ആണ്. ഫോർഡ് ഫിഗോ പലരും ചോദിച്ചിരുന്ന വാഹനമാണ്. ഇന്നും യൂസ്ഡ് കാർ മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാഹനമാണ്, വാഹനങ്ങളിലൊന്നാണ് ഫോർഡ് ഫിഗോ എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്സ് വാഗൻ പോളോയെ പോലെ തന്നെ വളരെ ഡിമാൻഡുള്ളൊരു വാഹനമാണ് ഫോർഡ് ഫിഗോ. ഇതിന് നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു വാല്യൂ ഉണ്ട് ഈ ഒരു മാർക്കറ്റിൽ. അപ്പം അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പം പുതിയ ഫോർഡ് ഫിഗോ കിട്ടാത്ത സ്ഥിതിക്ക് യൂസ്ഡ് ഫോർഡ് ഫിഗോ ആണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഡ് കാർസ് എടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് അത് നമ്മൾ 2017 മോഡൽ ഫോർഡ് ഫിഗോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിലും ഇത് 100,000 കിലോമീറ്റർ ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1,00,000 കിലോമീറ്റർ ക്രോസ് ചെയ്ത ഫോർഡ് ഫിഗോയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ യൂസർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അലക്സ് എന്നാണ് ബ്രോയുടെ പേര്. ഹൈ ബ്രോ. ഹായ് ബ്രോ, എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്സാണ്? കൊച്ചി തന്നെയാണ്? കൊച്ചി തന്നെയാണ്. ഓക്കെ, അപ്പം ഫോർഡ് ഫിഗോയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതും 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ അതെ, 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഫോർഡ് ഫിഗോയിലേക്ക് വന്നത്? ഫിഗോ പണ്ടോട്ട് നമ്മുടെ ക്രേസ് ആണ് വണ്ടി, പലപ്പോഴും കണ്ടിട്ട്. പിന്നെ ഫിഗോനോട് എല്ലാവർക്കും ഒരു താല്പര്യക്കുറവെന്ന് വെച്ചാൽ ക്ലച്ച് കുറച്ച് ടൈറ്റ് ആവും, അപ്പൊ എല്ലാവരും എടുക്കാത്ത അതുകൊണ്ടാണ്. പിന്നെ ഫോർഡിന്റെ ഒരു കമ്പനി ആയതുകൊണ്ട് എല്ലാവർക്കും മെയിൻ്റെനൻസ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, നമ്മൾ അത് വണ്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മ ഒരു ദിവസം ഷോറൂമിൽ ചെന്നപ്പോൾ വണ്ടി കിടപ്പുന്നുണ്ടായി. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുമാണ് ഈ വണ്ടി, അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റിയ കളറും എല്ലാം കൊണ്ടും ഓക്കെയാണ്. അങ്ങനെ വണ്ടി എടുത്ത്, വണ്ടി ട്രെൻഡ് മോഡലാണ്, 2017 വണ്ടിയാണ്. ഞാൻ എടുത്തപ്പോൾ 35,000 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു അഡ്വക്കേറ്റ് യൂസ് ചെയ്ത വണ്ടിയായിരുന്നു ഇതെടുത്ത്. എനിക്ക് വണ്ടി പണിയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്തു, ബിൽഡപ്പ് ചെയ്തു, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വണ്ടി പണിതു. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 3rd അലോയ്സാണ് ഈ വണ്ടി കിടക്കുന്നത്. എല്ലാ അലോയ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്്റ് 17 inches ആരും വിടത്തില്ല. കാരണം എന്താ വെച്ചാൽ സസ്പെൻഷൻ, ഇത് 17 inches ആണ് വരുന്നത്, 17 inches ആരും ഇടത്തില്ല. കാരണം സസ്പെൻഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആക്സിലും കംപ്ലൈന്റ് വരും. പക്ഷെ നമ്മൾ അത് നോക്കുന്നില്ല, നമ്മ വണ്ടി എപ്പോഴും യൂണിക് ആയിട്ട് കിടക്കാം നമ്മുടെ ഒരു രീതിയിൽ തന്നെ. പണികൾ ചെയ്യാൻ തയ്യാറാണ്. അതെ അതെ അതെ, അങ്ങനെയാണ് നമ്മ ഈ വണ്ടിയൊക്കെ ഇത്രയും ചെയ്തത്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഹെഡ്ലൈറ്റ് ഒക്കെ മാറി. ഇതിപ്പോ 2017 വണ്ടി നമ്മൾ 2019 സ്പോർട്സ് എഡിഷൻ രീതിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്പോയിലർ അങ്ങനെ എല്ലാം കമ്പനി സെറ്റപ്പിൽ തന്നെ, എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ യൂണിക് സ്പെക്കിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഓവർ മോഡിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, എല്ലാം അങ്ങനെ ചെയ്ത് നിലവിലിരിക്കുന്നു. ഓക്കെയാണ് ഇതിന്റെ മോഡിഫിക്കേഷൻസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് എടുത്തപ്പോൾ 35,000 കിലോമീറ്റർ ആണല്ലേ പറഞ്ഞത്? അപ്പൊ അന്ന് എത്ര പ്രൈസിന് വാഹനം കിട്ടി? ഞാനിപ്പോ ഇത് എടുത്തത് 470,000. 7 days ഞാൻ ഈ വണ്ടി എന്റെ കയ്യിലോട്ട് ആക്കിയായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് പേയ്മെന്റ് എല്ലാം സെറ്റിൽ ചെയ്ത് വണ്ടി ഞാൻ മേടിച്ചു. മേടിച്ചിട്ടാണ് ഞാൻ എന്റെ ഒരു ഐഡിയയിൽ വണ്ടി ഇപ്പൊ ഓൾമോസ്റ്റ് ഇത്രയും പണി തീർത്ത് വെച്ചിരിക്കുന്നത്. എടുത്തപ്പോ തന്നെ ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളല്ലേ? ഇല്ല, എടുത്തപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഇപ്പൊ ടയർ മാറി, പിന്നെ എടുത്തപ്പോ തന്നെ ആദ്യം ചെയ്തത് ഫിലിമാണ് അടിച്ചത്. ഫിലിം അടിച്ച് പിന്നെ മിറർ കപ്പൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആക്കി. അത് കഴിഞ്ഞൊരു 1 year ഗ്യാപ്പിലാണ് ഞാൻ ഈ വണ്ടി മോഡിഫിക്കേഷൻ തുടങ്ങുന്നത്. അലോയ്സ്, അലോയ്സിൽ തന്നെ അലോയ്സും ഫിലിമും സീറ്റൊക്കെ മാറ്റി. സീറ്റ് ഓവറൊക്കെ എല്ലാത്തൊരു സീറ്റാണ്, റെഡ് കളറാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് അതെല്ലാം ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു
2-3 years ആയിട്ട് വണ്ടി മോഡിഫിക്കേഷനിൽ തന്നെയാണ്. ഓരോന്നും ഓരോന്നായിട്ട് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് കൊറേ വാഹനം കിടക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് കാണും എന്തായാലും. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ എന്റെ വണ്ടി എന്റെ യൂണിക്കിൽ തന്നെ കിടക്കണം, അല്ലാതെ കോപ്പി പേസ്റ്റ് എനിക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയയിൽ വണ്ടി പണിയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓൾമോസ്റ്റ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എല്ലാം. ഓക്കെ, അപ്പം വാഹനത്തെ പറ്റി ബാക്കി കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇതിന്റെ പവർ പെർഫോമൻസ്? പവർ എന്ന് പറയുന്നത് 1.5 TDCI എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പോൾ പവറിന് പവറും എല്ലാം കൊണ്ടും പെർഫോമൻസ് ഒക്കെ ഗുഡ്. പിന്നെ ബോഡി വെയിറ്റ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ആക്സിഡന്റ് കിട്ടിയായിരുന്നു വണ്ടി വെച്ച്, ലോറിയായിട്ട് തട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റ് ലോറിയായിട്ട് ഇടിച്ചിട്ട് ഈ സൈഡ് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച വണ്ടി സൈഡ് മൊത്തം പോയിന്നാണ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടർ മാത്രം ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിയിട്ട് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ബോഡി വെയിറ്റും പവറും എല്ലാം കൊണ്ടും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഈ ഒരു റേറ്റിൽ എല്ലാം കൊണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഫിഗോ ഫോർഡ് ഫിഗോ തന്നെയാണ്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം കൊണ്ടും പെർഫോമൻസ് അടിപൊളിയാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഫോർഡിൻ്റെ മറ്റ് വാഹനങ്ങൾ, അതായത് ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ ചെയ്തു, ഫോർഡ് എക്കോസ്പോർട്ട് ലാസ്റ്റ് വീക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോർഡ് എൻഡവർ ചെയ്തു. അപ്പോൾ എല്ലാത്തിൻ്റെയും കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയാണ് വണ്ടിയുമായിട്ട്. ആർക്കും ഒരു പരാതി എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് പരാതികളായിട്ടൊന്നും പറയാനില്ല, ഉണ്ടാവത്തില്ല. പവറിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. അതുപോലെ മൈലേജിനെ പറ്റിയാണ് ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് നമ്മുടെ ഡ്രൈവ് ഡിപ്പെൻസ് അതുപോലെ ആയിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് ഓടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 15 സ്റ്റാർട്ടിങ് വയ്ക്കാം. ഓക്കെ, ഇപ്പൊ 17 ചെയ്തപ്പോ എല്ലാരും ചോദിക്കാറുണ്ട് മൈലേജ് എത്രയാണ്, ഡ്രോപ്പ് ഉണ്ടോ? സത്യമായിട്ട് ഡ്രോപ്പ് ഇല്ല. ഞാനിപ്പോ ലോങ് ഡ്രൈവ് അടിച്ചിട്ട് ഞാൻ വേളാങ്ങണി, ബാംഗ്ലൂർ, ഗോവ എല്ലാ സ്ഥലവും നമ്മൾ ഡ്രൈവ് അടിക്കുന്നതാണ് വേണ്ടി. നമുക്ക് നല്ല സ്ഥലങ്ങളിൽ സ്ട്രേറ്റ് റോഡ് കിട്ടിയ ഒരു 60-70 റേഞ്ചിൽ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു എങ്ങനെ പോലും 30 കിലോമീറ്റർ യെസ് 25-30 എന്തായാലും കിട്ടിയിരിക്കും. ഞാനത് നുണ പറയുന്നതല്ല, കാരണം ഞാൻ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് 43 വരെ വന്ന്. പക്ഷെ 43 നമ്മൾ കാണിച്ചാൽ ആരും വിശ്വസിക്കത്തില്ല. അത് 60 കിലോമീറ്ററിലാണ് നമ്മൾ ആ മെയിൻറ്റെയിൻ ചെയ്ത് സ്പീഡിൽ പോണത്. പക്ഷെ ആ കിലോമീറ്റർ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ കാണിക്കുന്ന ഡി ടി കാണിക്കുന്ന ഡീറ്റിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിലോമീറ്ററും ആ മൈലേജും എല്ലാം പക്കയാണ്. എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ ടാങ്ക് അടിച്ചിട്ടും ട്രിപ്പ് ഇട്ടിട്ടും നമ്മൾ ആ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് നമ്മൾ ഒരു 1 hour വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടന്നാൽ പോലും മൈലേജ് ഡ്രോപ്പ്, പക്ഷെ കാണിക്കുന്ന മൈലേജ് നമുക്ക് വണ്ടി കിട്ടിയിരിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 300 അടിച്ച് തന്നെ ഇറങ്ങാൻ കിടക്കാം. ഈ ഒരു NH ഇടുന്ന എന്ത് വേണം കാണിക്കാം, ഒരു പ്രശ്നമില്ല. നല്ലൊരു മൈലേജ് ആണ്. അതുപോലെ സിറ്റി മൈലേജ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? സിറ്റി മൈലേജ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു 50-60 അത് വിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, ബാക്കിയുള്ളവരെ ഡിപ്പെൻസ് ആയിരിക്കും. എന്റെ ഡിപ്പെൻസിൽ എനിക്കിത് കിട്ടുന്നുണ്ട്. മെയിൻലി 17 ഇട്ടിട്ട് എനിക്ക് ഈ മൈലേജ് കിട്ടുന്നുണ്ട്. ടയർ അപ്സൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇല്ല, കാരണം എന്റെ ഫ്രണ്ട് ഈ വണ്ടി സെയിം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ടാക്സിയാണ്, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. പുള്ളിക്ക് ഉപയോഗിച്ചിട്ട് പുള്ളിക്ക് ഇപ്പൊ ഒരു 30-25 ആ റേഞ്ചിൽ മൈലേജ് ഉണ്ട് ടാക്സിക്ക്. ഓൾമോസ്റ്റ് എല്ലാ ഓക്കെ 30-25-32 മൈലേജ് കിട്ടിയാൽ മതി ഏത് കാരണമാണെങ്കിലും, വേറെ ആരും ഒന്നും നോക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു ഫോർഡ് ഫിഗോയിൻ്റെ ക്ലബിൻ്റെ ഒരു മീറ്റപ്പിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ കുറേ ധാരാളം ഫോർഡ് ഫിഗോ ഓണേഴ്സ് അവരുടെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മൈലേജ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. മൈലേജ് ഉണ്ട്, കാരണം ഈ വണ്ടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മൈലേജും ബോഡി ബിൽഡപ്പും. ഓക്കെ, കാരണം ഒരിക്കലും ഈ വണ്ടി പെട്രോൾ തീർന്ന് റോട്ടിൽ കിടക്കത്തില്ല. പെട്രോൾ ആണ് ഡീസൽ ആണെങ്കിൽ പോലും, കാരണം അതുപോലെ വാണിങ് ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. കാരണം 0 DT വന്നേന മാക്സിമം ഒരു നമ്മുടെ ഡ്രൈവ് അനുസരിച്ച് 30-40 വരെ കിലോമീറ്റേഴ്സ് നമ്മുടെ വണ്ടി ഓടും. അത് കഴിഞ്ഞ് വണ്ടി കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ AC ഫസ്റ്റ് കട്ട് ഓഫ് ആവും. AC കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ 3 km വണ്ടി ഓടും. അതൊക്കെ ട്രൈ ചെയ്തോ? എല്ലാം ട്രൈ ചെയ്തോ, അതാ പറഞ്ഞത്. ഡീസൽ എങ്ങനെ? ഡീസൽ തീർന്നിട്ടുണ്ട്, അങ്ങനെ ഇഷ്യൂ വരത്തില്ല. നോ ഇഷ്യൂസ് ഇല്ല, അല്ല ഓൾമോസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഡീസൽ പമ്പ് കംപ്ലൈന്റ് ആവും, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്താണ് നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പൊ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 km ഓടാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഓടാൻ പറ്റത്തില്ല. ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു കഴിവിൽ തന്നെ ഓടിക്കണം. ഇത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല, നമ്മള് യൂസർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ള. ഇപ്പൊ പലരും പറയും അത് അങ്ങനെ കിട്ടത്തില്ല, അത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. ബട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം വീഡിയോസ്. അല്ല, അതിന്റെ അതിന്റെ ബേസ് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാനിപ്പോ ഒരു 4 വർഷമേ വണ്ടി ഉപയോഗിക്കുന്നത്, എനിക്ക് മേജർ ആയിട്ട് ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. ഞാനിപ്പോ ആയിക്കോട്ടി മാറിയിരിക്കുന്ന ക്ലച്ചും ക്ലച്ച് സിലിണ്ടറും മാത്രമാണ്. പിന്നെ മേജർ നമ്മുടെ മേജർ സർവീസ് അല്ല,
ആഷ്യൂസ് പറഞ്ഞ സർവീസ് അല്ലേ, 10,000 kilometers ഉള്ള ആ സർവീസിന് മാത്രം എനിക്ക് വന്നിട്ടുള്ളൂ. എക്സ്ട്രാ ഞാനൊന്നും പേയ്മെന്റ് എടുത്ത് സർവീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് 10,000 തന്നെ ചെയ്യും. എല്ലാ സർവീസും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് വണ്ടിയുടെ പിൻഭാഗത്തേക്ക് എത്തി. നല്ലൊരു ടെയിലും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് അട്രാക്ട് ചെയ്യും അല്ലേ ഇതിന്റെ ഒരു ലുക്കൊക്കെ. അപ്പം ഇതിന്റെ മെയിന്റനൻസിന്റെ കാര്യങ്ങളെ പറ്റി ബാക്കി കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മൾ. എന്തൊക്കെയാണ് മെയിന്റനൻസിന് എക്സ്പെൻസ് ആവുന്നത്? മെയിൻ്റെനൻസ് ഇപ്പോൾ എന്താ പറയുക, ഒരു 60,000 kilometers ആണെങ്കിൽ മാക്സിമം ഒരു 6,000 അത്ര ഉള്ളൂ, 6,000 താഴെ. അതിപ്പോൾ എനിക്ക് അത്രയും വരാറില്ല, കാരണം നമുക്ക് ഫോർഡായിട്ട് അത്രയും പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും ഒരു 6,500 അല്ലെങ്കിൽ അതിൻ്റെ താഴെ അത്രയും വരത്തുള്ളൂ. എല്ലാം കൊണ്ടും ഇപ്പോൾ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം മാറി നമുക്ക് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 1,00,000 kilometers ആയെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ അതിന് മേജർ സർവീസ് അങ്ങനെ മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തതും എനിക്ക് വന്നത് 10,000 താഴെയാണ്. 10,000 താഴെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ടൈം ബെൽറ്റും കാര്യങ്ങളും മാറേണ്ട ആവശ്യമില്ല. അത് വണ്ടിയുടെ ഓടിക്കലും, ഞാൻ പറഞ്ഞു ഓരോ ഡിപ്പെൻസ് ആണ്, നമ്മൾ ഓടിക്കുന്ന പോലെയാണ് ക്ലച്ചും കാര്യങ്ങളും ഓരോന്നും മാറ്റേണ്ട വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ ചിലവർ ക്ലച്ച് താങ്ങി ഓടിക്കുന്നവരുണ്ടാവും. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇപ്പോൾ നമ്മളൊരു കയറ്റത്ത് കൊണ്ടിട്ട് നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടേനെ ക്ലച്ച് വിട്ടേനെ ക്ലച്ചിൽ വണ്ടി കൊണ്ടുപോകും, അല്ലാതെ നമ്മായിട്ട് ആക്സിലറേറ്റർ ഓടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഓക്കെ, പിന്നെ ഒരു 60 kilometers, ഒരു 60 kilometers ആകുമ്പോഴേക്കും ഫിഫ്ത്ത് ഗിയർ ഇട്ടിരിക്കണം, അതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ആരോ മാർക്ക് നമുക്ക് തരുന്നുണ്ടാവും ഓൾമോസ്റ്റ്. അത് അവർ പറയുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും, വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കുഴപ്പങ്ങൾ മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷനിലാണ് നമുക്ക് വരുന്നത്. ഈ ഓവർ വെയ്റ്റഡ് അലോയ്സും കാര്യങ്ങളും ഇടുമ്പോഴാണ് സസ്പെൻഷൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും. സ്റ്റോക്കിൽ ഓടിക്കുമ്പോൾ ഒരു ഇഷ്യൂസ് എനിക്ക് നിലവിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സർക്കിളിൽ അത്യാവശ്യം എല്ലാവരും ഉണ്ട്, ഇപ്പോൾ അറിയാലോ ഇപ്പോൾ വന്നിരിക്കുന്ന മീറ്റപ്പിലാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഇത്രയും ഫിഗോൻ്റെ ഒരു ഇഷ്യൂസ് വന്നു എല്ലാവരും വണ്ടി വിൽക്കാനും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നാലും നമ്മളിപ്പോഴും വണ്ടി ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലൊരു ബോഡി ബിൽഡപ്പും ഈ ഒരു പവറും ഹാച്ച് പാക്ക് വരുന്ന ഒരു വണ്ടി ഒരെണ്ണം ഇല്ല വേറെ. സത്യം പറയാം. വണ്ടി കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, വണ്ടി ചോദിച്ചാൽ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കൊടുക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. കാരണം വണ്ടി കിടക്കട്ടെ, നമുക്ക് വണ്ടി എന്നാണ് ഇത് എന്താ പറയാ, ഇപ്പൊ നമ്മ ഒരു 15 years കഴിയുമ്പോ ടെസ്റ്റ് വരുമല്ലോ, അത് കഴിഞ്ഞ് കിട്ടുമല്ലോ, അതും കഴിഞ്ഞ് കിട്ടാണ്ട് പറയുമ്പോ പൊളിക്കാൻ കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എന്താണെന്ന് വെച്ചാൽ. അപ്പൊ നോക്കാൻ ബാക്കി, വേറെ അല്ലാണ്ട് വണ്ടി കൊടുക്കണതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഈ വണ്ടി വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്? എന്റെ അനിയനാണ് മെയിൻലി യൂസ് ചെയ്യാറ്. അവൻ അവൻ എന്നെങ്കിലും കൂടെ ഓടിക്കാറുണ്ട്, ഞാൻ അവനെങ്കിലും ഓടിക്കാറുണ്ട്, പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുന്നതാണ്. എടുക്കാറുണ്ട്. ആ അവനും എക്സ്പീരിയൻസ് ഉണ്ടാവും പറയണതിനെ പറ്റി. അവന് അവന്റെ വണ്ടി പോളോ ആണ്, പോളോ GT ആണ്. അവന്റെ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം, KL20 ആർ 10 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് ക്യാറ്റ് ബോയ്. ഓക്കെ, മോഡിഫൈഡ് ആണ്. ബ്ലാക്ക് ക്യാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ആർ 10 എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഓൾമോസ്റ്റ് ഫേമസ് ആണ്. അതൊരു വണ്ടി പ്രേമിയാണല്ലേ? വണ്ടി പ്രേമി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമടക്കം വണ്ടി പ്രേമിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും വണ്ടിയെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പൊ MVD അല്ല ആര് പിടിച്ചാലും, ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോ പോലും എന്ത് വന്നാലും ആഫ്റ്റർ ഞങ്ങൾ അനുഭവിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ തോറ്റു കൊടുക്കുന്നില്ല, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ MVD വെല്ലുവിളിക്കുന്നതോ പോലീസിനെ വെല്ലുവിളിക്കുന്നതോ ഒന്നല്ല. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി പ്രാന്തിനോട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ വണ്ടി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, യൂണിക് നമ്മുടെ യൂണിക്കിലെ നമ്മൾ വണ്ടി ഉപയോഗിക്കണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കേ, അങ്ങനെയാണ്. സഹോദരൻ സഹോദരനോട് ഉണ്ട്, ഞാൻ വിളിക്കാം. ആ ദീപു എന്നാണ് പേര്. വാ ഓക്കേ. അപ്പം ഇതാണ് ബ്രോയുടെ ബ്രദർ അല്ലേ? പേരെന്താണ്? ദീപു. ദീപു, ഓക്കെ. ബ്രോ ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? ബ്രോ യൂസ് ചെയ്യുന്ന വണ്ടി പോളോ ആണ്. പോളോ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്റെ എല്ലാ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഫിഗോ ആയിട്ടാണ് പോകുന്നത്. പോളോ GT, പോളോ എന്ന് പറഞ്ഞാൽ പോരാ, പോളോ GT. അപ്പൊ എങ്ങനെയുണ്ട് ഒരു പോളോ GT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? കമ്പയർ ചെയ്യുമല്ല, ജസ്റ്റ് ഒന്ന് ചോദിക്കുമ്പോൾ, യൂസ് ചെയ്യുമ്പോൾ അതിൽ കണ്ടിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? രണ്ടും പവർഫുൾ എഞ്ചിൻ ആണല്ലോ. പവർഫുൾ എഞ്ചിൻസ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് പറയാനുള്ളത് ഡെയിലി യൂസേഴ്സിന് ഫിഗോ ഇസ് ദ ബെസ്റ്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മൈലേജ് ആണ് ഞാൻ പറയാനുള്ള ഇഷ്യൂ മെയിൻ ആയിട്ടുള്ളത്. മൈലേജ് അറൗണ്ട് അത്യാവശ്യം. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, പോളോനൊരു 500 അടിക്കണമെങ്കിൽ ഇതിനൊരു 150 അടിച്ചത്. അത്ര വ്യത്യാസം, അത്ര ഉള്ളു. അതാണ് ഞാൻ മെയിൻ ആയിട്ടുള്ളത് എന്റെ ചേട്ടായുടെ വണ്ടി ഉപയോഗിക്കുന്ന കാരണം, അതിന്റെ വ്യത്യാസം. അതെ. പിന്നെ പവർ ആണെങ്കിലും ആസ് യൂഷ്വൽ കമ്പാരിറ്റീവ്ലി പോളോ ആയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ പോളോ TSI എഞ്ചിൻ ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പിക്കപ്പ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുണ്ട്. പക്ഷെ അല്ല, എന്ന് വെച്ചാല് തീരെ താഴെ ഇല്ല. അതെ, ഡിഫറൻറ്റ് കാറ്റഗറി. ഓക്കെ ഓക്കെ.
ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ഫോർഡ് ഫിഗോയുടെ യൂസർ എക്സ്പീരിയൻസിന് പറയാനുള്ളത്. അപ്പം ഒരു യൂസ്ഡ് ഫോർഡ് ഫിഗോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനായിട്ടുള്ളത്? എന്താ പറയുക, ഫിഗോ എടുക്കുമ്പോൾ ഏത് വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും പറയും അത് നോക്കിയിട്ട് എടുക്കണം, ഇത് കമ്പനി നിർത്തിയ വണ്ടിയാണ്, നമ്മൾ അത് എടുക്കരുത്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 ഇയേഴ്സ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ്റനൻസും പാർട്സും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മളിങ്ങോട്ട് പറ്റാവുന്ന സഹായം എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം എടുക്കുന്നവർക്ക് വേണ്ടി. ഏത് കമ്പനികളും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ അവർക്കുള്ള ഡിസ്കൗണ്ട് കിട്ടിയിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്കുള്ള ബോഡി വെയിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാറ്റഗറിയിൽ ഈ ലാക്കി കിട്ടുന്ന വണ്ടി ഏത് കമ്പനി വെച്ച് കമ്പയർ ചെയ്താലും കിട്ടത്തില്ല. സർവീസ് കോസ്റ്റ്, പാർട്സ് അവൈലബിൾ, സർവീസ് കോസ്റ്റ് പറഞ്ഞിട്ടാണ് അതാണ് പറയേണ്ടത്. അതെ 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 അതെ, സർവീസ് കോസ്റ്റ് ആണ് ഭയങ്കര ലോ ആണ്. ഒരു 6000 താഴെ നമുക്ക് ചെയ്യാം. മേജർ വന്നുള്ളൂ 6000 അല്ലെങ്കിൽ 4800, ആ ഒരു റേഞ്ചിൽ നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഇറക്കാൻ പറ്റും. പിന്നെ എല്ലാവരും ഒരു 16 കിലോമീറ്ററിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്താവും. പക്ഷെ ഞാൻ ഒരു 15000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞാൻ ഓയിൽ മാറ്റാൻ പോകുന്നത്, ഒരു പ്രശ്നം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ 15000 കിലോമീറ്റർ കഴിഞ്ഞെടുക്കണേ, ഞാൻ സർവീസ് കയറ്റിയിട്ടില്ല. പക്ഷെ നിലവിലൊരു ശബ്ദ വ്യത്യാസമോ അല്ലെങ്കിൽ ഓയിൽ കരി പിടിക്കേ നിലവിലൊന്നുമില്ല. പെർഫോമൻസ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ബ്രോ, ഇപ്പൊ കണ്ടിട്ടുണ്ട് അവിടെ കാണിച്ചത് വണ്ടി വെച്ച്. പെർഫോമൻസ് ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റ് ബേസിക് എല്ലാം പോകുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ 100 പേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് വണ്ടി എടുക്കാൻ പോയിക്കാനാ. ഓൾമോസ്റ്റ് എല്ലാവരും പറയും വണ്ടിയെ പറ്റി അറിയാത്തവർ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് വണ്ടി എടുക്കരുത്, ഫോർഡ് അല്ലേ, നിർത്തിയ കമ്പനിയാണ്, അതാണ് ഇതാണ്. പക്ഷെ ഫോർഡ് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പം 10 വർഷം വരെ സ്പെയർ പാർട്സ് കിട്ടുമെന്ന് പറയുന്നു, തീർച്ചയായിട്ടും. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? 10 വർഷത്തിന് ശേഷം നമുക്ക് നോക്കാം, കിട്ടാണ്ടിരിക്കത്തില്ല, കാരണം ഫോർഡ് തിരിച്ചു വരും. ഞാനാ പറയുന്നത് എന്തായാലും നിർത്തി പോകത്തില്ല. അത് ഇലക്ട്രിക് വണ്ടി ആയിട്ട് റിട്ടേൺ വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു ബിൽഡപ്പ് ഉള്ള ഒരു വണ്ടി നിർത്താന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫോൾട്ട് ആണ്. നമുക്ക് നോക്കാം. അപ്പം ഹൈ സ്പീഡ് സിവിലിറ്റി ആണ്, ഇപ്പൊ ഗോവ വേളാങ്കണ്ണി ഒക്കെ പോയത് പറഞ്ഞു, ബാംഗ്ലൂർ പോകാറുണ്ട്. അപ്പം അതിലൊക്കെ കിട്ടുന്ന ഒരു ഹൈ സ്പീഡ് എത്ര സ്പീഡിൽ? ഇപ്പോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗോവ എല്ലായിടത്തും പോകുമ്പോൾ ഫാമിലിയായിട്ടാ പോവാറ്. നമുക്കപ്പോ മാക്സിമം ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു 160 വരെ പിടിക്കാം. അത് പിടിച്ചതിനാ വണ്ടിയിലകത്തിരിക്കുന്ന ആൾക്ക് ഒരാൾക്ക് പോലും എത്ര സ്പീഡ് എന്നുള്ള അളക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും കംഫർട്ടാണ് അകത്തിരിക്കുന്നവർക്ക്, ഒന്നും അറിയത്തില്ല. ഒരു ജെർക്കിങ്ങോ ഇപ്പൊ ഒരു സുസുക്കിയുടെ വണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു 3 കിലോമീറ്റർ നമുക്ക് ആട്ടി പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഏഹ്, ഓക്കെ, ഞാൻ സ്റ്റോക്ക് ബേസിലാണ് പറഞ്ഞത്. ഞാൻ അത് പറയണ്ടല്ലോ. പക്ഷെ നമ്മുടെ വണ്ടിയിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് പിടിച്ചാൽ തന്നെ നിലവിൽ ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പല റോട്ടിലും പല രീതിയിലും നമ്മൾ ഞാനും അനിയനും പിടിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാതെ ഉണ്ട്. എല്ലാവരും പ്രശ്നമില്ല. ലോങ് ഡ്രൈവിന്റെ കംഫർട്ടും അതുപോലെ തന്നെ അല്ലേ കൂടെ യാത്ര ചെയ്യുന്നത്? അതെ അതെ അതെ, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു 5 പേരെ വെച്ചൊന്നും പോകരുത്, 4 പേര്, 1, 2, 2, 3 ബാക്കിലുള്ള അത്രയും പേരെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. ഞാൻ അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, ഫോർഡ് ഫിഗോയിൽ കണ്ടിട്ടുള്ള പോരായ്മകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടായൊന്നല്ല. ഇപ്പോ സത്യം പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പൈസ കൊടുത്ത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് തരായിരുന്നു. അങ്ങനെ ഓരോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ പോരായ്മയൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇത്ര ഞാനൊരു ഉദാഹരണം പറയട്ടെ, ചോദ്യത്തിന് നമുക്കൊരു സ്റ്റോക്ക് വണ്ടി എടുത്തിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം, സ്റ്റോക്ക് വണ്ടി എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഡ്രീമിനനുസരിച്ച് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പോകുന്നത്. അപ്പോ അങ്ങനെ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ആരും അങ്ങനെ പ്രശസ്തി വെക്കില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അല്ലാതെ പെട്രോൾ എഞ്ചിൻ വന്നത് 1.2 ആണ്, പക്ഷെ പെട്രോൾ എഞ്ചിനായിട്ട് ഞാൻ യോജിക്കുന്നില്ല. മൈലേജും എല്ലാം കൊണ്ടും ഒരു സ്പീഡ് ആ ഒരു എന്താ പറയാ ബിൽഡപ്പ് ആ പിക്കപ്പും എല്ലാം കൊണ്ടും ആ പെട്രോൾ എഞ്ചിൻ കിട്ടത്തില്ല. ഇതിപ്പോ നമുക്ക് 1.5 ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള പെർഫോമൻസ് എല്ലാം ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഞാൻ മേ ബി ഒരു 1 വീക്ക് ഒരു 1 വീക്ക് അല്ല ഒരു 1 മന്തിനുള്ളിൽ ഞാൻ കോട്ടിച്ച് ട്യൂൺ ചെയ്യാൻ വേണ്ടി സ്റ്റേജ് 1+ ഒരു 135 BHP ആക്കും. ഇപ്പൊ ഇപ്പൊ നിലവിൽ 99 BHP ആണ്, BHP ഞാൻ ചേഞ്ച് ചെയ്യും. ആലോചിക്കാം നമുക്ക്. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പറയാനും ഞാൻ ആരെയും പുച്ഛിക്കണോ ഒരു ബ്രാൻഡായിട്ട് പുച്ഛിക്കണം, നമുക്ക് ഒരു പോളോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഫിഗോ പോളോ ആയിട്ട് നമുക്ക് 135 BHP വന്ന അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഒരു 2017 മോഡലൊക്കെ ഉള്ള ഫോർഡ് ഫിഗോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ എത്ര
എമൗണ്ടിന് നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം യൂസേഴ്സ് മേടിക്കാനുള്ളവർ നോക്കുന്നുണ്ടായിരിക്കും, അപ്പൊ അവർക്ക് ഏകദേശം ഒരു എത്ര എമൗണ്ടിനൊക്കെ കിട്ടുമായിരിക്കും? അതിപ്പോ 2017 എന്ന് പറയുമ്പോൾ 2017 നമുക്കൊരു 4 lakh എബോ ഉണ്ടായിരുന്നു. ഒരു 2020 വരെ നമുക്ക് 21 വരെ 4 lakh വരെ ഈ വണ്ടിക്ക് ഒരു വില വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 lakh താഴെ. അത് വണ്ടിയുടെ ഓരോ പെർഫോമൻസും ഒരു വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ അനുസരിച്ച് കിലോമീറ്റേഴ്സും മെയിൻ്റെനൻസും കാര്യങ്ങളും സ്ക്രാച്ചും കാര്യങ്ങളും നോക്കിയിട്ട് ഡിപ്പെൻസ്, വണ്ടിയുടെ ഡിപ്പെൻസ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു എന്താ പറയുക 2.5 ആ ഒരു ഗ്യാപ്പിൽ, ആ റേഞ്ചിൽ നമുക്കിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ എന്താ പറയാ ബയ്യറിന്റെയും കസ്റ്റമറിന്റെ ആയിരിക്കും. 3 lakh rupees താഴെയുള്ള വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഭിപ്രായത്തിനല്ല, നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അനുഭവം എൻക്വയറി ഉണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി. പിന്നെ എല്ലാവരും വണ്ടി എടുക്കാൻ ചോദിക്കുന്നുണ്ട്, ഫിഗോ എങ്ങനെയുണ്ട്, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്. യൂസ് ചെയ്യേണ്ട അല്ല, നമുക്ക് റേറ്റിൽ വണ്ടി എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയാ റേറ്റിൽ വണ്ടി കിട്ടത്തു? കാരണം മൈലേജ് എല്ലാവരും ചോദിക്കുന്നത്, വണ്ടിയല്ല മൈലേജ്. മൈലേജിന്റെ ഒപ്പം വണ്ടി ബിൽഡപ്പ് എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ സിറ്റി ഡ്രൈവിന് പറ്റിയ ബെസ്റ്റ് വണ്ടിയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോർഡ് ഫിഗോയുടെ യൂസർ എക്സ്പീരിയൻസ്, 1 lakh kilometer ഓടിയ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പം നമ്മൾ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ ബൈ.